ഞങ്ങളുടെ വീട് പണി ഇവിടം വരെ എത്തി. ഈ ഘട്ടം വരെ എത്തി. നല്ല ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത്. ഇനിയൊരു പത്ത് ദിവസത്തിനുള്ളിൽ വർക്കെല്ലാം തീരുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിൽ തന്നെയാണ് പണി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, മുറിയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷെഡിലേക്കും മറ്റേ ഇവരുടെ കൂട്ടിലേക്കുമൊക്കെ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഹെഡ് ലൈറ്റ് ചെയ്തു വെച്ചതാ. ഇതാണ് ഈ അവസ്ഥയായി. ഇതാരാ ചെയ്തതെന്ന് ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം അറിയാം. ലിയോ ഇഞ്ഞ വാ. ലിയോ ഇഞ്ഞേ അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, ഇരിക്കേ, ഇരിക്കേ. ലൈക്ക ഇഞ്ഞ വാ. ഒന്നുമില്ല. ഇഞ്ഞോ ലൈക്ക ഇഞ്ഞ വന്നേ ഇരിക്കേ. ഇതാരാ ചെയ്തതെന്ന് ഇപ്പം നമുക്ക് നോക്കാം കേട്ടോ. ആ ഇതാരാണ് പൊട്ടിച്ചത്? ഇതാരാ പൊട്ടിച്ചേ? ഇതാരാ പൊട്ടിച്ചേ? ഇതാരാണ് പൊട്ടിച്ചത്? ലിയോ നീ ആണോ ഇത് പൊട്ടിച്ചേ? ഇതാരാ പൊട്ടിച്ചേ? ഇതാരാ പൊട്ടിച്ചേ? ഇവിടെ വാ, രണ്ടുപേരും ഇവിടെ വാ. ലയിക്കഞ്ഞു വാ, ലയിക്കഞ്ഞു വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇരിക്ക, അവിടെ ഇരിക്ക, ഇരിക്ക. ലിയോ അഞ്ഞു വാ. ലിയോ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, അവിടെ ഇരിക്കേ. ഇതാരാ പൊട്ടിച്ചേ? ഇതാരാ പൊട്ടിച്ചേന്ന്? ഇവിടെ ഇതാരാ പൊട്ടിച്ചേന്ന്? രണ്ടു ആരാ? ഇതാരാ പൊട്ടിച്ചേ? നീ ആണോ പൊട്ടിച്ചേ? ഇതാരാ പൊട്ടിച്ചേ? ഇതാരാ പൊട്ടിച്ചേ? ഇവിടെ ഇതാരാ പൊട്ടിച്ചേന്ന്? നീ ആണോ അടി പൊട്ടിച്ചേത്? ലൈക്ക ഇവിടെ വാ. നീ ആണോ ഇത് പൊട്ടിച്ചേ? നീ ആണോ ഇത് പൊട്ടിച്ചേ? അപ്പൊ അവള് തന്നെയാണ് ഇത് പൊട്ടിച്ചത്. ഇതുപോലെ എന്തോ എന്ത് കയ്യിൽ കിട്ടിയാലും കഴിച്ചു പൊട്ടിക്കുന്ന സ്വഭാവമാണ് അവക്ക്. നീ ഏതാ ഇത് പൊട്ടിച്ചേ? നീ ഏതാ പൊട്ടിച്ചേ? എടീ നീ ഏതാ ഇത് പൊട്ടിച്ചേ? ഇത് പൊട്ടിച്ച നീ ഏതാ? എടാ ലിയോ, ലിയോ ഒരു ഒരു കമ്പനി എടുത്തോണ്ടോ, ഒരു കമ്പനി. എടി വാടി ഇവിടെ, എടി വാ, നിന്റെ പിന്നാലെ എനിക്ക് ഓടാൻ വയ്യ. ഇരിക്കുക അവിടെ ഇരിക്ക. ഇത് നീ ഏതാ പൊട്ടിച്ചേ? നീ ഏതാ പൊട്ടിച്ചേ? ഒരടി കൂടെ നമുക്ക്, ഇവക്കൊരടി കൂട്, ഇവക്ക് കൂടെ അടി. നീ ഏതാ അടി പൊട്ടിച്ചേ? നീ ഏതാ പൊട്ടിച്ചേ? ഇനി പൊട്ടിച്ചോ, ഇനി പൊട്ടിച്ചോ, ഇനി പൊട്ടിച്ചോ. സത്യം ചേടി, എന്താ നിനക്കെന്തുവാ? അവളാണോ പൊട്ടിച്ചേ? ആരാ പൊട്ടിച്ചേ? അവരെ അടിക്കട്ടോ, ഇവക്കൊരടി കൊടുക്കട്ടോ. ഇവക്ക് ഇവക്ക് ഒരടി കൊടുക്കട്ടെ, ഒരടി കൊടുക്കട്ടോ. ഇവക്കൊരടി. അടി കൊടുക്കട്ടോ അവക്ക്. അടി കൊടുക്കണ്ടേ? പക്ഷെ അവളെ എടുത്തോണ്ട് തരും. അവൻ രണ്ട് അടി കൊടുക്കാൻ വേണ്ടി അവളെ വേണമെങ്കിൽ എടുത്തോണ്ട് തരും. ലിയോയ്ക്ക് രണ്ട് അടി കൊടുക്കട്ടെ. രണ്ടു കൈ നീട്ടി അവൻ തരുന്ന അടിച്ചോളാൻ എന്ത്
നിന്നെ അടിച്ചപ്പോ എവക്ക് നന്ദില്ലല്ലോ, പിന്നെ നിനക്ക് എന്തോ തോന്നുന്നു പോവാൻ? ആ ഒരു ഭയങ്കര സ്നേഹം എവക്കില്ലല്ലോ, സ്നേഹമൊന്നും. എന്താ നിനക്ക് എന്താ സ്നേഹം ഇല്ലാതെ? എന്നെ തോണ്ടുന്നു. അടിക്കട്ടെ, ഒരടി കൊടുക്കട്ടെ. അടിക്കണ്ടേ, അടിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, വേണ്ട വേണ്ട വേണ്ട, ഒടി ലിയോയ്ക്ക് രണ്ട് അടി കൊടുക്കാം. അവനെ അടിക്കട്ടെ, എവനാണോ ടോർച്ച് പിടിച്ചേ? എന്തൊരു കഷ്ടമാണിത്. അവള് ആ ഭാഗത്തോട് ചേർത്തിക്കുന്നില്ല. എന്റെ കൊച്ച് എന്തൊരു സ്നേഹം കണ്ട. അവളെ നല്ല ആരും തമ്മി തല്ലുന്നവനിഷ്ടമാണ്. അവളെ നല്ല ആരാണേലും തല്ലുവോ വഴക്കൂടുവോ ഒക്കെ ചെയ്യുന്ന പുള്ളിക്ക് ഭയങ്കര വിഷമമുള്ളതായിരുന്നു. അവള് പിന്നെ അത്ര ആ ഒരു രീതിയിൽ ആയില്ല. അതുകൊണ്ട് ഇവനെ ഇമോഷണല്ലേ. വഴക്ക് പറഞ്ഞാല് കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കും, പിന്നെ വിളിച്ചാ വരത്തില്ല. കാര്യമൊക്കെ ശരി തന്നെ, പൊട്ടിച്ചപ്പാടി ഉള്ളു എന്റെ ഇന്ന്. ഇനി മുറ്റം ഒരു നല്ല പണിയുണ്ട്. മുറ്റം പിന്നെ ആ ഭാഗത്തൊക്കെ കുറച്ച് പിന്നെ കാടൊക്കെ കയറി കിടന്നതാണ്, അതൊക്കെ കോൺക്രീറ്റ് ചെയ്തു. ഇനി ഇത് മുറ്റം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നൊരു ചെറിയ പൂന്തോട്ടം പോലെ, പഴയതുപോലെ ചെറിയൊരു മിനി ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നാണ് മനസ്സിലുള്ള ആഗ്രഹം. എന്തായാലും അത് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെയാണ്. ചെടികളൊക്കെ കുറേ ഉണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് ഇവർക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ ഒന്ന് റെഡിയാക്കണം.